ഗൾഫിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ വ്യവസായ സാമ്രാജ്യമുള്ള മലയാളി വ്യവസായി എം എ യൂസഫ് അലി കായിക രംഗത്തേക്ക് ഫുട്ബോളിന്റെ ലോകത്തേക്ക് തിരിഞ്ഞേക്കുമോ അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലുലു ഗ്രൂപ്പ് കേരളത്തിലെ ഫുട്ബോളിലേക്ക് നിക്ഷേപം ഇറക്കിയേക്കും, അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വ്യക്തത നമുക്കില്ല എങ്കിൽ പോലും കേരളത്തിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കാൻ ഒരു പക്ഷേ ലുലു ഗ്രൂപ്പ് തയ്യാറായേക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ആദ്യമായിട്ട് നേടിയതിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് ലുലു ഗ്രൂപ്പ് കേരളത്തിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കാനുള്ള നിക്ഷേപം ഇറക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമത ബാനർജി എം എ യൂസഫ് അലിയെ അവിടുത്തെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഫുട്ബോൾ ക്ലബിന് വേണ്ടി നിക്ഷേപം ഇറക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിക്ഷേപം ലുലു ഗ്രൂപ്പ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തെ മറക്കാനിടയില്ല. കേരളത്തിന് വേണ്ടി ഒരു ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കാൻ ഒരു പക്ഷേ അദ്ദേഹം പ്രഖ്യാപനം നടത്തിയേക്കും, നിക്ഷേപം ഇറക്കിയേക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. എന്തായാലും വൈകാതെ ഇത് സംബന്ധിച്ച വ്യക്തത ലുലു ഗ്രൂപ്പ് ശ്രീ എം എ യൂസഫ് അലി നടത്തിയേക്കും എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിനായി നമുക്ക് കാതോർക്കാം.